പത്തനംതിട്ട മീഡിയ സ്പോട്ട് ലൈവിലേക്ക് ഏവരെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ജനാധിപത്യ ഇന്ത്യയുടെ കരുത്ത് പകരുവാൻ വേണ്ടി, ജനാധിപത്യത്തിന് മുതൽക്കൂട്ടാക്കാൻ വേണ്ടി കേരളവും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. മൂന്നാം ഘട്ടമായിട്ട് കേരളവും പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ രാവിലെ ആരംഭിച്ച പോളിംഗിൽ കനത്ത പോളിംഗാണ് എവിടെയും കാണുന്നത്. ബൂത്തുകളിലൊക്കെ തന്നെ വോട്ടേഴ്സിൻ്റെ സമ്മതിദായകരുടെ നീണ്ട നിര നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ ആവേശത്തോടു കൂടിയാണ് വോട്ടേഴ്സ് പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ പോളിംഗ്, ഇന്നലെ കനത്ത മഴ പെയ്തിരുന്നു, ഇന്നലെ വൈകിട്ട്. ഇതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തെ ബാധിച്ചിട്ടില്ല. എങ്ങും നീണ്ട നിര തന്നെയുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ. കാരണം ഈ സമയം മാത്രമേ ആയിട്ടുള്ളൂ. കാരണം ഒരു 10 മണി കഴിയുമ്പോൾ തന്നെ ക്യൂ ഒക്കെ തന്നെ വളരെയധികം ക്യൂകളുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം 2 ബൂത്ത് ഉണ്ടായിരുന്നതാണ്. കുമ്പഴ MBVHS സ്കൂളാണ്, ഇത് കുമ്പഴ MBVHS ഹയർ സെക്കൻഡറി സ്കൂളിൽ. കഴിഞ്ഞ പ്രാവശ്യം 2 ബൂത്തേ ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം 1 ബൂത്തും കൂടി അഡീഷണൽ ആയിട്ട് വന്നിട്ട്, കാരണം വോട്ടേഴ്സൊക്കെ തന്നെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 ബൂത്ത് കൂടി അഡീഷണൽ ആയിട്ട് തൊട്ട് മുകളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ബൂത്തുകൾ അഡീഷണൽ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ബൂത്തുകൾ പലതിനും സ്ഥാനചലനം ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരും അത്രയധികം ആവേശത്തിലാണ്. തങ്ങളുടെ ഒരു വോട്ട് പോലും പാഴാക്കരുതെന്നാണ് അവരുടെ തീരുമാനം. കാരണം ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുവാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ആരൊക്കെ പാർലമെൻറ്റിലേക്ക് പോകണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതും അവരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എത്ര വന്നെന്ന് പറഞ്ഞാലും ഈ പറയുന്ന നിരവധി വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരം എന്ന നിലയിലേക്ക് തങ്ങളുടെ വോട്ടുകളും ഇതിനകത്ത് വിധി നിർണ്ണയിക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഇപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടേക്ക് വാഹനങ്ങളിലും നടന്നുമൊക്കെ തന്നെ പ്രവർത്തകരല്ല സമ്മതിദായകർ അവരുടെ സംവിധാനം വിനിയോഗിക്കാൻ വേണ്ടി ഇവിടെ എത്തുകയാണ്. സാധാരണ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പ്രായമായ സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ വേണ്ടി കസേര ഒരുക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഒപ്പം തന്നെ ഇവിടെ ഒരു നീണ്ട നിര നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം രാവിലെ തന്നെ തുടങ്ങിയ ഈ പോളിംഗിൽ കനത്ത പോളിംഗാണ് എവിടെയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അനിഷ്ട സംഭവങ്ങൾ എങ്ങും റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ 6 ഒക്ടോബർ തുടങ്ങിയ പല പ്രദേശത്തും വോട്ടിംഗ് മെഷീൻ വ്യാപകമായിട്ട് തകരാറിലാകുന്നു എന്നുള്ളൊരു പരാതി കൂടി നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വോട്ടിംഗ് മെഷീനുകളൊക്കെ തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. പലയിടത്തും അത്തരം ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതെ, നേരെ സമയമായിട്ട് തന്നെ ക്യൂവിൽ തന്നെയാണ് ആളുകൾ. മിക്ക ബൂത്തുകളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. രാവിലെ തന്നെ വലിയ തിരക്കാണ് മിക്ക ബൂത്തുകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണം ആര് നിയന്ത്രിക്കണം എന്നുള്ളതിന് ശക്തമായിട്ടുള്ള ഒരു പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വോട്ടൊന്നും തന്നെ പാഴാക്കാതെ എല്ലാവരും തന്നെ വോട്ട് ചെയ്ത് തങ്ങളുടെ നേതാവ് ആരാണ്, ഇന്ത്യ ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു കേരളത്തിൻ്റെ ചിത്രത്തിലേക്ക് തന്നെ മാറുകയാണ്. ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. 3 ബൂത്തിലും നല്ല തിരക്കാണ്. എല്ലാ ബൂത്തിലും രാവിലെ തന്നെ നല്ല നീണ്ട നിരയാണ് വോട്ട് ചെയ്യാൻ എത്തിയവരുടെ കാണുന്നത്. 10 മണിയോടുകൂടി ഈ തിരക്ക് കൂടുതൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. Yeah.
അതെ, ഉച്ച കഴിഞ്ഞ് മഴയും ഇടിയും മഴയും മിന്നലും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യേണ്ടവരെല്ലാവരും തന്നെ രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്യണമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട്. ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ വോട്ടുകളൊന്നും ഉച്ച കഴിഞ്ഞത്തേക്കിന് മാറ്റിവെക്കാതെ വോട്ടുകളൊക്കെ തന്നെ രാവിലെ ചെയ്ത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കണം എന്നാണ് ജില്ലാ ഭരണകൂടവും അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇവിടേക്ക് സ്ത്രീകളും മറ്റു ആൾക്കാരും ഒക്കെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെ ഒരു ബാഹുല്യം ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കാരണം വോട്ട് ചെയ്യാൻ എത്തിയവരുടെ ഒരു തിരക്ക് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയ്ക്ക് സമീപമുള്ള MBHS ബൂത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ട മീഡിയ പ്രേക്ഷകരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.